ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധശേഷിയുള്ള രാജ്യങ്ങളൊക്കെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറയിലുള്ള യുദ്ധവിമാനങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അമേരിക്കൻ നിർമ്മിതമായ സ്റ്റെൽത്ത് ഉപയോഗിച്ചിട്ടുള്ള യുദ്ധവിമാനമാണ് F-35 ലൈറ്റ്നിംഗ് 2. അമേരിക്കയിലെ ലൂക്ക്ഹെഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ ഇന്ധനം നിറച്ച് 2220 കിലോമീറ്റർ വരെ 1930 കിലോമീറ്റർ മണിക്കൂറിൽ വേഗത്തിൽ പറക്കാൻ ഇതിന് സാധിക്കും. ബ്ലാക്ക് ഈഗിൾ എന്ന പേരിലും അറിയപ്പെടുന്ന ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പ് നിർമ്മിച്ച 5th generationലുള്ള യുദ്ധവിമാനമാണ് J-20. September 2017 ചൈനീസ് എയർഫോഴ്സിൽ പ്രവർത്തനം ആരംഭിച്ച യുദ്ധവിമാനമാണിത്. 3400 കിലോമീറ്റർ വരെ റേഞ്ചും 2200 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയും ഇതിനുണ്ട്. അമേരിക്കൻ നിർമ്മിതമായ 2 എഞ്ചിനുള്ള സിംഗിൾ സീറ്റ് സ്റ്റെൽത്ത് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ആണിത്. 4500 കിലോമീറ്റർ റേഞ്ചും 2335 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയും ഇതിനുണ്ട്. ഇന്ത്യൻ റഷ്യൻ സംയുക്ത സംരംഭമായ യുദ്ധവിമാനമാണ് ഹാൽസുഗോയ് PMF. സ്റ്റെൽത്ത്, സൂപ്പർ ക്രൂയിസ്, അഡ്വാൻസ്ഡ് സെൻസർ, നെറ്റ്വർക്ക് ആൻഡ് കോമ്പാക്ട് എവിയോണിക് സാങ്കേതിക വിദ്യകളൊക്കെ ഈ യുദ്ധവിമാനത്തിലുണ്ട്. എന്നാൽ കുറച്ചുനാൾ മുമ്പ് ഇന്ത്യ റഷ്യ ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തതായി അറിയാൻ സാധിച്ചു. എന്നാൽ വരും വർഷങ്ങളിൽ ഇന്ത്യയും റഷ്യയും ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. 2400 കിലോമീറ്റർ വേഗതയും 5500 കിലോമീറ്റർ റേഞ്ചും ഇതിനുണ്ട്. ടർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിക്കുന്ന 5th generationലുള്ള എയർക്രാഫ്റ്റ് ആണിത്. 2 എഞ്ചിനുള്ള ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ടർക്കിഷ് എയർഫോഴ്സിലുള്ള F-16 ഫാൽക്കൺ വിമാനങ്ങൾക്ക് പകരമാവാൻ കഴിയുമെന്നാണ് ടർക്കിഷ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. 2400 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയും 3200 കിലോമീറ്റർ വരെ റേഞ്ചും ഇതിനുണ്ട്. സൗത്ത് കൊറിയ നിർമ്മിക്കുന്ന അഞ്ചാം തലമുറയിലുള്ള യുദ്ധവിമാനമാണിത്. കൊറിയൻ എയർഫോഴ്സിനും ഇൻഡോനേഷ്യൻ എയർഫോഴ്സിനും വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. സ്റ്റെൽത്ത് പോലെയുള്ള അഡ്വാൻസ്ഡ് ഫീച്ചറുകളൊക്കെ ഈ യുദ്ധവിമാനത്തിനുണ്ട്. 2500 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയും 3800 കിലോമീറ്റർ റേഞ്ചും ഇതിനുണ്ട്. 2026 ഈ വിമാനം കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജപ്പാൻ ആദ്യമായി നിർമ്മിക്കാൻ പോകുന്ന 5th generation ഫൈറ്റർ ജെറ്റാണ് മിറ്റ്സുബിഷി ATDX. സ്റ്റെൽത്ത് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന ഇതിന് 2570 കിലോമീറ്റർ സ്പീഡും 750 കിലോമീറ്റർ റേഞ്ചുമുണ്ട്. ലൂക്ക്ഹെഡ് മാർട്ടിൻ തന്നെ നിർമ്മിക്കുന്ന മറ്റൊരു അമേരിക്കൻ 5th generation യുദ്ധവിമാനമാണ് F-22 Raptor. ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നത്. 3218 കിലോമീറ്റർ റേഞ്ചും 2574 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയും ഇതിനുണ്ട്. റഷ്യൻ എയർഫോഴ്സിന് വേണ്ടി നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ് സുഗോയ് SU-57. 2600 കിലോമീറ്റർ വേഗതയും 5000 കിലോമീറ്റർ റേഞ്ചും ഇതിനുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിക്കുന്ന മീഡിയം കോമ്പാക്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ഹാൽ AMCA. ഇതിന്റെ ഡിസൈൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് DRDO ആണ്. 2665 കിലോമീറ്ററിന് മുകളിൽ സ്പീഡും 2800 കിലോമീറ്റർ വരെ റേഞ്ചും ഇതിനുണ്ട്. ഇപ്പോൾ ഡിസൈൻ ഫേസിൽ എത്തി നിൽക്കുന്ന ഹാൽ AMCA 2030 പൂർത്തിയാക്കി ഇന്ത്യൻ എയർഫോഴ്സിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.